പ്രൗഢമായ ഈ സദസ്സിനെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് റിജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ മുൻ ബിൻ മുഹീദ്ദീൻ വേദിയിൽ. بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله بهمانا بتا صادق الشعب تنقل ستيل بدل ويش رايت ولا مسلين ليهم كام سي سي وليهم ثم نضع نضاك الماري ساق رابط غير نغل اللعب ودو مكت إنك كانا قيوم اندناني بولي يالي ودو وندت للد اللعب ودو سمداني ودو سيئتنا سمدتولو الفرسنگ كالكوانا ആഗ്രഹിച്ചു നിൽക്കുന്നതാണ്. അത് പൊതുവെ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ ചെന്നാൽ ആദ്യം ഒരു ഭക്ഷണം തരും, അത് നല്ലൊരു ഡിഷായിരിക്കും. അത് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് സാധിക്കേണ്ട വിഷയാബ്ദങ്ങളിൽ നിന്ന് കെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തൊരു 5 course ഡിന്നർ തരാൻ പോകുന്ന ഇരിക്കുന്ന രണ്ടാളുകളുണ്ട് ഇവിടെ, നമ്മുടെ സമദാനി സാഹിബും സി പി ജോണും. പക്ഷെ അതിൻ്റെ ഇടയിൽ പൊതുവെ രണ്ട് ഭക്ഷണത്തിൻ്റെ ഇടയിൽ ഈ റെസ്റ്റോറൻറ്റുകളിൽ പാലറ്റ് ക്രസ്നർ എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് കൊണ്ടുവരും. അതിന് യാതൊരു മധുരം ഉണ്ടാവില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രസംഗത്തിൻ്റെ ആ ഗാംഭീര്യം, അടുത്ത ഭക്ഷണത്തിൻ്റെ ആ ഗാംഭീര്യം സ്വാദ് നാവിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റുകാർ ചെയ്യുന്നതാണ്. അതുപോലൊരു കാര്യം മാത്രമാണ് എനിക്കുള്ള ഇവിടെയുള്ള റോള്, മനസ്സിലായില്ലേ? എന്തായാലും കോഴിക്കോട് ജില്ല കെ എം സി സി സംഘടിപ്പിക്കുന്ന സി എച്ച് അനുസ്മരണം, സി എച്ചിനെ പറ്റി സംസാരിക്കാൻ ഒരിക്കലും ഞാൻ ശക്തനല്ല. എന്നാലും ഒന്നുരണ്ട് വാക്കുകൾ മാത്രം പറയുക എന്നുള്ളതാണ്. മരിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് നാം ഇന്നിവിടെ അനുസ്മരിക്കുന്നത്. സി എച്ച് എന്ന മഹാമനുഷ്യൻ മരിച്ചുപോയി എന്ന് പറയാനാവില്ല. പ്രസംഗം, എഴുത്ത്, നേതൃപാഠകം എന്നിവയിലൂടെ ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന മഹാനാണ് സി എച്ച് മുഹമ്മദ് കോയ. 3 പതിറ്റാണ്ട് കേരള സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ കണ്ണും കരളുമായിരുന്നു സി എച്ച്. മലയാളികളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയുണ്ടായി. മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രമല്ല, മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും അന്തസ്സോടെ ജീവിക്കാൻ വഴിയൊരുക്കി അദ്ദേഹം. തമാശ കലർത്തിയ സി എച്ചിൻ്റെ പ്രസംഗങ്ങൾ ശത്രുക്കൾ പോലും കേൾക്കാൻ കൊതിക്കുമായിരുന്നു. അക്കാലത്ത് നിയമസഭാ സാമാജികർ അവരുടെ സമയങ്ങൾ അദ്ദേഹത്തിന് മാത്രം കൂടുതൽ സമയം വിട്ടുകൊടുക്കുന്ന സമ്പ്രദായം വരെ ഉണ്ടായിരുന്നു. നമ്മുടെ സി എച്ചിനെ പറ്റി എല്ലാം വളരെ ആധികാരികമായി സംസാരിക്കുവാൻ നമ്മളെല്ലാം കാത്തിരിക്കുന്ന സമദാനി. സമദാനി സാഹിബിനെ ഒരു കാര്യം എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. സി എച്ച് നമ്മുടെ സമദാനി സാഹിബ് ഈ പ്രസ്ഥാനത്തിലേക്ക് എല്ലാം വരുന്നതിന് മുമ്പേ തന്നെ സി എച്ച് സാധാരണ ബാംഗ്ലൂരിൽ പോയാൽ തങ്ങാറുണ്ടായിരുന്ന ഒരു വോൾഗ ഹോട്ടലുണ്ടായിരുന്നു പടന്ന മുഹമ്മദ് അലിക്കാട്. അവിടെ നിന്ന് അദ്ദേഹം സമദാനിയുടെ ഒരു കാസറ്റ് സി എച്ചിന് കേൾപ്പിക്കുകയുണ്ടായി. അന്ന് സി എച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ദ ഗോഡ് എന്നാണ് പറഞ്ഞത്. അന്ന് സമദാനി നമ്മുടെ പാർട്ടി ഇതിലെത്തിയിട്ടില്ല. അത് തെളിയിക്കുന്നത് സി എച്ച് മറ്റുള്ള മഹത്വം അംഗീകരിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു സി എച്ച്. ജനമനസ്സിൽ വിചാര വിപ്ലവം സൃഷ്ടിക്കാൻ പ്രേരണ നൽകുന്ന മഹത്ത ആശയങ്ങൾ നിറഞ്ഞ പ്രഭാഷണങ്ങളാണ് ആ മഹാനെ ഇന്നും ജീവിപ്പിക്കുന്നത്. സി എച്ച് 56 വർഷമാണ് ജീവിച്ചിരുന്നത്. ഈ കാലയളവിനുള്ളിൽ ഒരു പുരുഷായുസിന് ചെയ്യാവുന്നതിലപ്പുറം ചെയ്തു തീർത്ത ഒരു അസാധാരണ ജീവിത ചരിത്രം, ഇത്രയധികം അസാധാരണ ജീവിത ചരിത്രത്തെ ഇത്രയധികം സ്വാധീനിച്ച ആ മഹാനെ എത്ര തന്നെ ആദരിച്ചാലും എത്ര തന്നെ സ്മരിച്ചാലും മതിയാവുകയില്ല. അദ്ദേഹത്തിന് അള്ളാഹു
മാസ്വരത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കോഴിക്കോട് ജില്ലാ കെ എം സി സിയുടെ ഈ സി എച്ച് ആർ സ്മരണത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.